ഏറ്റവും സുപ്രധാനപരമായ ഒരു വാർത്തയാണ് മഹാരാഷ്ട്രയിൽ നിന്ന് വരുന്ന. മഹാരാഷ്ട്ര ഒരു സംഘർഷഭരിതമായ അന്തരീക്ഷത്തിലേക്ക് നീങ്ങുന്നു എന്നുള്ളത് തന്നെയാണ് പുതിയതായി വരുന്ന വാർത്ത. 10 ഇടങ്ങളിൽ മഹാരാഷ്ട്ര സർക്കാർ കർഫ്യൂ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇന്ന് മുതൽ പ്രതിഷേധ പരിപാടികൾ ആരംഭിക്കുമെന്നും ക്ഷേത്രങ്ങളിൽ മഹാആരതി നടത്തുമെന്നും ഹനുമാൻ ചാലിസ് ചൊല്ലുമെന്നും രാജ് താക്കറെ പറഞ്ഞിരുന്നു. രാജ് താക്കറെ പറഞ്ഞതുപോലെ തന്നെ വിവിധ ക്ഷേത്രങ്ങളിൽ ഇന്ന് ആസാൻ പള്ളികളിൽ മസ്ജിദുകൾ ആസാൻ മുഴങ്ങുന്ന സമയത്ത് ഹനുമാൻ ചാലിസ് ചൊല്ലി. അതിലൊരു ക്ഷേത്രത്തിലെ ഹനുമാൻ ചാലിസ് ചൊല്ലുന്നതിന് രാജ് താക്കറെ നേതൃത്വം നൽകുകയും ചെയ്തു. ഏതായാലും താനെയിലും പൂനെയിലും പോലീസ് വിന്യാസം ശക്തമാക്കി. 7000 പോലീസുകാരെ അധികമായി വിന്യസിച്ചിട്ടുണ്ട്. 600 MNS പ്രവർത്തകർക്ക് നോട്ടീസ് നൽകി കഴിഞ്ഞിരിക്കുന്നു. അനുമതിയില്ലാതെ മസ്ജിദുകൾക്ക് മുമ്പിൽ ഹനുമാൻ ചാലിസ ചൊല്ലിയാൽ അറസ്റ്റ് ചെയ്യുമെന്ന് കാണിച്ചുകൊണ്ട് CRPC 149 പ്രകാരമാണ് ഇവർക്ക് നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഒപ്പം തന്നെ ആസാൻ വിളികൾ ഉച്ചത്തിൽ ഉയരുന്നിടത്തെല്ലാം ലൗഡ് സ്പീക്കർ കെട്ടിവെച്ച് ഹനുമാൻ ചാലിസ ചൊല്ലുമെന്ന് രാജ് താക്കറെ പറഞ്ഞതോടുകൂടി മഹാരാഷ്ട്ര മുൾമുനയിൽ നിൽക്കുകയാണ് എന്ന് തന്നെ നമുക്ക് ഇപ്പോൾ നൽകാൻ കഴിയുന്ന വിവരം. അതിനിടയിൽ രാജ് താക്കറെ അറസ്റ്റ് ചെയ്യാനുള്ള FIR പോലീസ് തയ്യാറാക്കി കഴിഞ്ഞിരിക്കുന്നു. ഔറംഗബാദിൽ കഴിഞ്ഞ ദിവസം രാജ് താക്കറെ നടത്തിയ പ്രസംഗത്തിന്റെ പേരിലാണ് അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം നടക്കുന്നത്. IPC 116, 117, 153, ഒപ്പം തന്നെ മഹാരാഷ്ട്ര സെഷൻ 135 പ്രകാരമാണ് രാജ് താക്കറെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം നടക്കുന്നത്. ഇതിനിടെ രാജ് താക്കറെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്ഥിതിഗതികൾ കൂടുതൽ രൂക്ഷമാകുമെന്ന് MNS മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോഴത്തെ അന്തരീക്ഷമായിരിക്കില്ല അറസ്റ്റ് ചെയ്താലെന്ന് MNS നേതാക്കൾ പറയുമ്പോൾ അതെന്തായാലും മുഖവിലക്കെടുക്കാൻ തന്നെ ഒരുപക്ഷെ ശിവസേന തയ്യാറായേക്കുമെന്നൊരു സൂചനയും പുറത്തുവരുന്നു. കാരണം രാജ് താക്കറെ നമുക്കറിയാം ശിവസേനയുടെ തട്ടകത്തിൽ നിന്ന് രാഷ്ട്രീയം പഠിച്ച നേതാവാണ്. അതുകൊണ്ട് തന്നെ ശിവസേന മുമ്പ് എന്തൊക്കെയായിരുന്നു അതെല്ലാമാണ് ഇന്ന് MNS. അതുകൊണ്ട് തന്നെ രാജ് താക്കറെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് നടപ്പാക്കി എടുക്കുക എന്നുള്ളതിൽ വളരെ വൈദഗ്ധ്യം നേടിയ നേതാവ് കൂടിയാണ്. നമുക്കറിയാം ശിവസേന ഭവന് മുമ്പിൽ ഹനുമാൻ ചാലിസ ചൊല്ലുമെന്ന് പറഞ്ഞപ്പോൾ ആയിരക്കണക്കിന് പോലീസുകാരെ അണിനിരത്തി ഒരുക്കിയ സുരക്ഷയെ മറികടന്നുകൊണ്ട് അവിടെ ഹനുമാൻ ചാലിസ ചൊല്ലുക തന്നെ ചെയ്തു രാജ് താക്കറെയുടെ പാർട്ടി MNS. അതോടൊപ്പം തന്നെ മസ്ജിദുകൾക്ക് മുമ്പിൽ ലൗഡ് സ്പീക്കർ കെട്ടിവെച്ചിരിക്കുന്നു. ഇന്നലെയാണ് മസ്ജിദുകൾക്ക് ഉള്ള ആ ലൗഡ് സ്പീക്കർ എല്ലാം എടുത്തു മാറ്റണമെന്നുള്ള ഒരു അന്ത്യശാസനം രാജ് താക്കറെ നൽകി. ഇതിനിടയിൽ 808 ലൗഡ് സ്പീക്കറുകൾക്ക് പുതിയതായി മസ്ജിദുകൾക്ക് ഉപയോഗിക്കാൻ മഹാരാഷ്ട്ര സർക്കാർ അനുമതി നൽകിയിരിക്കുന്നു. ഏതായാലും ഇപ്പോൾ നമുക്ക് നൽകാൻ കഴിയുന്ന വിവരം അത്യന്തം സംഘർഷഭരിതമായ അന്തരീക്ഷത്തിലൂടെ മഹാരാഷ്ട്ര കടന്നുപോകുന്നു. ഏത് നിമിഷവും രാജ് താക്കറെ അറസ്റ്റ് ചെയ്തേക്കാം. കൂടുതൽ സ്ഥലങ്ങളിൽ ഹനുമാൻ ചാലിസ ചൊല്ലപ്പെടുകയും ചെയ്യും. ഇതുവരെ രാവിലെ ഹനുമാൻ ചാലിസ വിവിധ ക്ഷേത്രങ്ങളിൽ ഹനുമാൻ ചാലിസ ഈ ആസാൻ മുഴങ്ങുന്ന അതേ സമയത്ത് തന്നെ ഹനുമാൻ ചാലിസ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് മഹാരാഷ്ട്രയിൽ നിന്ന് വരുന്ന വിവരം. ന്യൂസ് ഡെസ്ക് ന്യൂസിൻ്റെ മലയാളം.